السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ വെള്ളിപ്രകാശം 27-ാം ഭാഗമാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് അഥവാ 12-ാം തീയതി വെള്ളിയാഴ്ച ജമാദുൽ ആഖർ 29-ാണ്. ഇന്ന് മാസം കാണുകയാണെങ്കിൽ മഗ്രിബോടുകൂടി റജബിലേക്ക് പ്രവേശിക്കുകയാണ്. ചന്ദ്രമാസപ്പിറവി ദൃശ്യമായിട്ടില്ലെങ്കിൽ നാളെ ജമാദുൽ ആഖർ 30 പൂർത്തീകരിച്ചുകൊണ്ട് മറ്റന്നാൾ ഞായറാഴ്ച അഥവാ നാളെ മഗ്രിബിൻ്റെ മഗ്രിബോടുകൂടി റജബ് ആരംഭിക്കുകയും ചെയ്യുകയാണ്. റജബ് എന്നുള്ളത് വിശേഷപ്പെട്ട മാസമാണ്. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹിത്തിന അസറ ഷുഹറം ഫീ കിതാബില്ല മിൻഹ അർബഅത്തുൻ ഹുറം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വർഷത്തിന് 12 മാസങ്ങളാണ്. അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. അർബഅത്തുൻ ഹുറം, പവിത്രമായ 4 മാസങ്ങളാണ് അതിലുള്ളത്. അഥവാ ആ മാസങ്ങളുടെ കൂട്ടത്തിൽ 4 എണ്ണം മഹത്വമേറിയതാണ്, പവിത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നേരെ പറഞ്ഞു തരികയാണ്. ആ 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ്. മറ്റുള്ളത് 3 മാസങ്ങളും തുടരെയുള്ള മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. അത് അടുത്ത് വരുന്ന 3 തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. റജബ് എന്നുള്ളത് പിന്നെ ഷഅബാനിൻ്റെയും അതുപോലെ ദുൽഖഅദയുടെയും ഇടയിൽ വരുന്ന, ജമാദുൽ ഉഖ്റയുടെയും ഇടയിൽ വരുന്ന ഒരു മാസമാണ് റജബ് എന്നുള്ളത്. അഥവാ അത് വേറിട്ട് കിടക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തുള്ള മാസവും ഈ പറഞ്ഞ 4 മാസത്തിൽപ്പെട്ടതല്ല. അതിൻ്റെ ഇപ്പുറത്തുള്ള മാസവും 4 മാസത്തിൽപ്പെട്ടതല്ല. 4 മാസങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു മാസമാണ് എന്ന് ചുരുക്കം ഈ റജബ് എന്നുള്ളത്. ഏതായിരുന്നാലും റജബ് ഏറെ പവിത്രയേറിയ മാസമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപടി ഹദീസുകൾ, ഇമാമിങ്ങളൊക്കെ അതിൻ്റെ മഹത്വങ്ങൾ ഏറെ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹു ആദരിച്ച മാസമാണ് എന്ന നിലക്ക് ആ മാസത്തെ ആദരിക്കൽ നമ്മളുടെയും ബാധ്യതയാണ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ, വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ മാസത്തെ നമ്മൾ കണക്കിലെടുക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റജബുൻ ഷഹറുല്ലാ, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. ഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ്. റമദാനു ഷഹറു ഉമ്മത്തി, റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസവുമാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 മാസങ്ങൾക്കും പവിത്രയുണ്ട്. ഇതിൽ അഫി മിൻഹ അർബഅത്തുൻ ഹുറും, 4 പവിത്ര മാസങ്ങൾ എന്ന് പറഞ്ഞതിൽ ഈ റജബ് മാത്രമേ ഇതിൽ പെടുന്നുള്ളൂ. അതിൽ ഷഅബാനും റമദാനും അതിൽ വരുന്നില്ല. അത് മറ്റൊരു വിഷയം. ഏതായിരുന്നാലും റജബ് വളരെ പ്രധാനപ്പെട്ട മാസമാണ്. പരിശുദ്ധ റമദാനിലേക്ക് ചെന്നെത്തുന്നതിൻ്റെ ആദ്യ കവാടം, റമദാൻ അടുത്തു എന്നുദ്ഘോഷിക്കുന്ന മാസമാണ് റജബ്. കാരണം റജബ് പറന്നു കഴിഞ്ഞാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലഗ്നാ റമദാൻ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവെ, റജബിലും ഷഅബാനിലും എനിക്കു നീ ബർക്കത്ത് ചെയ്യണമേ, റമദാനിലേക്ക്
എന്നെ നീ എത്തിക്കുകയും ചെയ്യണമേ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ റജബ് മുതൽ ആരംഭിക്കണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റജബ് പ്രവേശിക്കുന്നതോടുകൂടി റമദാനിലേക്കുള്ള ഒരു കവാടം തുറക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആത്മസംസ്കരണത്തിന് ഊന്നൽ നൽകുന്ന ആളുകൾ അതിന് ഏറ്റവും കൂടുതൽ ആരംഭിക്കേണ്ട അതിന് തിരഞ്ഞെടുക്കേണ്ട മാസമാണ് റജബ് എന്നുള്ളത്. അപ്പം റജബിലും ഷഅബാനിലുമൊക്കെ വളരെ നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് റമദാനിനെ സ്വാഗതം ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടെ റജബാകാൻ സാധ്യതയേറെയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന ദുആ യുസ്തജാബു ഫി ഖംസി ലയാൽ, അഞ്ച് രാവുകളിൽ ദുആക്കുത്തരം കിട്ടപ്പെടും. ഒരു വർഷത്തിൽ മാറി മാറി വരുന്ന അഞ്ചു രാവുകൾ, അതിൽ ദുആക്ക് പ്രത്യേകം ഉത്തരവുണ്ട് എന്നാണ്. അതൊന്ന് ഫീ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവാണ്. അതെല്ലാ ആഴ്ചയിലും മടങ്ങി മടങ്ങി വരും. വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഉത്തരമുണ്ട്. മറ്റൊന്ന് വലൈലത്തുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ രാവാണ്. മറ്റൊന്ന് വലൈലത്തുൽ അദ്ഹ, വലിയ പെരുന്നാൾ രാവാണ്. അപ്പം മൂന്നായി. അവ്വലു ലൈലത്തിൻ മിൻ റജബ്, നാലാമത്തത് റജബിലെ ആദ്യത്തെ രാവ്. വലൈലത്തിൻ നിസ്ഫു മിൻ ഷഅബാൻ, ഈ റജബ് കഴിഞ്ഞിട്ട് വരുന്ന ഷഅബാൻ മാസത്തിലെ പതിനഞ്ചാം രാവ് അഥവാ ബറാഅത്ത് രാവ് എന്ന് നമ്മൾ പേര് വിളിക്കുന്ന ഷഅബാൻ പതിനഞ്ചാം രാവ്. ഇങ്ങനെ അഞ്ച് രാവുകൾ, ഈ രാവുകളുടെ കൂട്ടത്തിലാണ് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു റജബിൻ്റെ ആദ്യത്തെ രാവിനെ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവ് ഏറെ ശ്രദ്ധേയമാണ്, ഏറെ പരിഗണിക്കേണ്ടതാണ്, തയ്യാറെടുക്കേണ്ട രാവാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഇന്ന് നമുക്കറിയാലോ, മഗ്രിബിൻ്റെ ശേഷം മാസം കണ്ടതായിട്ടുള്ള വിവരം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ അറിയാൻ കഴിയും. അങ്ങനെ അറിഞ്ഞാൽ ഇന്നത്തെ രാവ് തന്നെ ശ്രദ്ധിക്കുക, അതല്ല ഇന്ന് മാസം കണ്ടിട്ടില്ല എന്ന നിലക്കാണ് വിവരം വരുന്നതെങ്കിൽ നാളത്തെ രാവും വളരെയധികം ശ്രദ്ധിക്കുക. കുറച്ച് സമയം ഉറക്കൊക്കെ ഒഴിഞ്ഞ് നമ്മൾ ദുആ ചെയ്യാനും മറ്റുമൊക്കെ ഈ രാവ് ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുണ്ടാകും, നാവ് കൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൽബ് കൊണ്ടൊക്കെ. എന്നാൽ ആ തെറ്റുകളിൽ നിന്നൊക്കെ മുക്തിയാകേണ്ട ഒരു മാസം കൂടിയാണ് റജബ്. മാത്രമല്ല, സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. പ്രത്യേകമായിട്ടൊരു ഇബാദത്ത് റജബ് മാസത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് സ്വഹീഹായ ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അതൊന്നുകൂടി വർദ്ധിപ്പിക്കാനാണ് ഈ രാവുകളിൽ നമ്മൾ, ഈ ദിവസങ്ങളിൽ, റജബിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കുക. ചെയ്തു പോകുന്ന തെറ്റുകളെ തൊട്ട് പരമാവധി ഒന്നുകൂടി കർശനമായി സൂക്ഷിക്കുക, നല്ലോണം കെയർ ചെയ്യുക. മറ്റു മാസങ്ങളിലും തെറ്റൊന്നും ചെയ്യരുത്, എന്നാൽ അതിനേക്കാൾ ഒന്നുകൂടി കെയർഫുൾ ആകണം നമ്മുടെ റജബ് മാസത്തിൽ, അതുപോലെ ഷഅബാനിലും. ബയ്യിദ് സഹീഫതക സൗദാ ഫീ റജബി ബി സ്വാലിഹിൽ അമലിൽ മുൻജീ മിനൽ ലഹബി ഷഹ്റുൻ ഹറാമുൻ നത്താ മിൻ ഷുഹുരിൻ ഹുറുമി ഇദാ ദഅ അല്ലാഹ ദാഇൻ ഫീഹി ലം യഖിബി തൂബാ ലി അബ്ദിൻ സക്കാ ഫീഹി ലഹു അമലു فكف فيه عن الفحشاء والريب بيض صحيفتك السوداء في رجب بصالح العمل المنجي من اللهب
കത്തിയാളുന്ന അഗ്നി നാളങ്ങളെ തൊട്ട്, തീനാളങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തുന്ന നിൻ്റെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നിൻ്റെ കറുത്ത ഏടുകളെ നീ പ്രകാശപൂരിതമാക്കുക, ശോഭയുള്ളതാക്കി മാറ്റുക. നമ്മളുടെ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെടുന്ന നമ്മളുടെ ഏടുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും. മഹ്ശറയിൽ വെച്ച് ആ ഏടുകൾ നമ്മളുടെ കൈകളിലേക്ക് തിരിച്ചു തരും. എന്നിട്ട് നമ്മളോടത് വായിച്ചു നോക്കാൻ പറയും. അപ്പോൾ നമ്മളുടെ എല്ലാ കർമ്മങ്ങളും അതിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ കഴിയും, നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും ഒക്കെ. അപ്പോൾ തെറ്റുകളെ കൊണ്ട് കറുത്തുപോയിട്ടുള്ള നമ്മളുടെ ഏടുകൾ, അതൊന്ന് ശുദ്ധീകരിക്കാൻ, അതിനൊന്ന് വെളുപ്പിക്കാൻ, ആ കറുപ്പിനെ ഒന്ന് വെളുപ്പിക്കാൻ, എന്നിട്ട് ശോഭയുള്ളതാക്കി മാറ്റാൻ റജബിൽ പണിയെടുക്കണമെന്നാണ് മഹാനായ ഇമാം നമ്മളോട് ഈ പദ്യത്തിലൂടെ രേഖപ്പെടുത്തുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. ഷഹ്റുൻ ഹറാമുന്നത്ത മിന്ന ഷുഹുരിൻ ഹുറുമി ഇദാ ദ അല്ലാഹ ദാ ഇം ഫീഹി ലം യഖിബി. മാസങ്ങളിലൊരു പവിത്രമായ മാസം ഇതാ വന്നിട്ടുണ്ട്. ആരെങ്കിലും ഈ മാസത്തിൽ ദുആ ചെയ്താൽ അത് വെറുതെയാവൂല. ലം യഖിബ്, അത് ഖൈബായി പോകൂല. അത് കൃത്യമായി ഉത്തരം പ്രതീക്ഷിക്കപ്പെടുന്ന പ്രാർത്ഥനയായിരിക്കുമെന്നാണ് ഇമാം ഈ പദ്യത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തുബാലി അബ്ദിൻ സക്ക ഫീഹി ലഹു അമലു ഫകുഫ ഫീഹി അനിൽ ഫഹിഷ ഇവർ റിയബി. അതുകൊണ്ട് എല്ലാ സ്വാഗതങ്ങളും എല്ലാ സന്തോഷങ്ങളും തൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കുകയും ഈ പരിശുദ്ധമായ റജബിൽ അമലുകൾ ചെയ്തുകൊണ്ട് ആത്മസംസ്കരണം നടത്തുകയും ചെയ്തവർക്കാണ്. മാത്രമല്ല അവർ ഫകഫ ഫീഹി അനിൽ ഫഹ്ഷ ഇവർ റിയബി, ഈ മാസത്തിൽ തിന്മകളെ തൊട്ടും അതുപോലെ സംശയങ്ങളായിട്ടുള്ള കാര്യങ്ങളെ തൊട്ടും അവൻ പൂർണ്ണമായി ബന്ധായി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കാണ് എല്ലാവിധ മംഗളങ്ങളും എല്ലാവിധ സ്വാഗതങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി, വളരെ നന്നായി ഈ റജബിനെ ഉപയോഗപ്പെടുത്തണം. തുടർന്നുള്ള മാസങ്ങളിലും റമദാൻ വരെ കുറച്ചുകൂടി നമ്മൾ കെയർഫുള്ളായി ജീവിക്കണം എന്ന് ആദ്യം എന്നോട് ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാഹു നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമ്മളുടെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, കുടുംബപുത്രാദികൾ എല്ലാവരുടെയും എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവസാനം ആഖിബത്ത് നന്നായി, ഈമാൻ സലാമത്തായി, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ, സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും നാളെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين.